പൗരത്വ നിയമത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളുമായി കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ മലയാളികൾക്ക് പുതുവർഷ സമ്മാനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാലും ഇനി പട്ടിണി കിടക്കേണ്ടി വരില്ല, റേഷൻ കാർഡ് കയ്യിൽ ഉണ്ടായാൽ മതി. കേരളം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായി പോരാടുകയാണ്. എന്തിന് പ്രത്യേക നിയമസഭാ സമ്മേളനം പോലും വിളിച്ചു? എന്നാൽ നേതാക്കളെ അമ്പരിപ്പിക്കുന്ന തീരുമാനമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്, അതും പുതുവത്സര സമ്മാനവുമായി. മലയാളികൾക്ക് ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാലും പട്ടിണി കിടക്കാതെ ജീവിക്കാൻ കഴിയുന്നതാണ്. മലയാളികൾക്ക് ജനുവരി 1 മുതൽ കേരളം കൂടാതെ രാജ്യത്തെ 11 സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങാം. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതി പ്രകാരമുള്ള നടപടിയിൽ സമാന രീതിയിൽ മറ്റു സംസ്ഥാനക്കാർക്ക് കേരളത്തിൽ നിന്നും റേഷൻ വാങ്ങാം. കർണാടകയിൽ നിന്ന് മാത്രം കേരളത്തിന് റേഷൻ വാങ്ങാനുള്ള സൗകര്യം ഒരുക്കാനായിരുന്നു ആദ്യ തീരുമാനം. പിന്നീട് 10 സംസ്ഥാനങ്ങളുടെ ക്ലസ്റ്ററുകൾ കൂടി ബന്ധിപ്പിച്ചു. 2020 രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളുടെയും റേഷൻ കാർഡ് വിവരങ്ങൾ ഒറ്റ സെർവറിലേക്ക് മാറ്റും. അതോടെ രാജ്യത്ത് എവിടെ നിന്നും റേഷൻ വാങ്ങാനാകും. കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഗോവ, ഹരിയാന, രാജസ്ഥാൻ, ഝാർഖണ്ഡ്, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും മലയാളികൾക്ക് റേഷൻ വാങ്ങാവുന്നതാണ്. ആനുകൂല്യ മുൻഗണനാ വിഭാഗത്തിനും AAY വിഭാഗത്തിനും മാത്രമാണ്. മുൻഗണനാതീര വിഭാഗം, അതായത് വെള്ള കാർഡുകാർക്ക്, സബ്സിഡി വിഭാഗം നീല കാർഡുകാർക്കും കേരളത്തിലെ റേഷൻ കടകളിൽ നിന്നും മാത്രമേ സാധനങ്ങൾ വാങ്ങാനാവൂ. കേരളത്തിലെ 37.29 ലക്ഷം കാർഡുടമകൾ ഗുണഭോക്താക്കളായാണുള്ളത്. റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിച്ചവർക്ക് മാത്രമേ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കൂ. പൂർണ്ണമായും ആധാർ അധിഷ്ഠിതമായി വിരലടയാളം സ്വീകരിച്ചായിരിക്കും റേഷൻ നൽകുക. ഭക്ഷ്യഭദ്രതാ നിയമമനുസരിച്ച് അരിക്ക് 3 രൂപയും ഗോതമ്പിന് 2 രൂപയും പയറുവർഗ്ഗങ്ങൾക്ക് 1 രൂപയുമാണ് നിരക്ക്. ചില സംസ്ഥാനങ്ങൾ സ്വന്തം നിലയ്ക്ക് സൗജന്യമായാണ് വിതരണം ചെയ്യുന്നത്. ഇത്തരം സംസ്ഥാനങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് റേഷൻ വാങ്ങാൻ എത്തുന്നവർക്ക് സൗജന്യ നിരക്കിലോ കേന്ദ്രം നിശ്ചയിച്ച നിരക്കിലോ സാധനങ്ങൾ നൽകാം. മറ്റു സംസ്ഥാനങ്ങളിൽ ജോലിക്ക് പോയവർ, മറ്റു സംസ്ഥാനങ്ങളിലേക്ക് താമസം മാറിയവർ, 2 സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്നവർ എന്നിവർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. സ്വന്തം സംസ്ഥാനത്തെ റേഷൻ കടയിൽ സാധനങ്ങൾ ഇല്ലെങ്കിൽ തൊട്ടടുത്ത സംസ്ഥാനത്തെ കടയിൽ നിന്നും വാങ്ങാവുന്നതാണ്. ഇന്ത്യയിലെ പൊതുവിതരണ സമ്പ്രദായത്തിലെ അംഗീകൃത ചില്ലറ വിൽപ്പനശാലകളിൽ നിന്നും റേഷൻ സാധനങ്ങൾ കിട്ടുന്നതിന് വേണ്ട പ്രാഥമിക രേഖയാണ് റേഷൻ കാർഡ്. സംസ്ഥാന സർക്കാരുകൾക്ക് ഇതിൻ്റെ വിതരണത്തിനും നിയന്ത്രണത്തിനുമുള്ള അധികാരം നൽകിയിരിക്കുന്നത്. താലൂക്ക് സപ്ലൈ ഓഫീസറോ അസിസ്റ്റന്റ് സപ്ലൈ ഓഫീസറോ ആണ് റേഷൻ കാർഡ് അനുവദിക്കുന്നത്. കുടുംബത്തിലെ വ്യക്തികളുടെ ഒരു പട്ടിക, കാർഡുടമ റേഷൻ കാർഡ് ഉപയോഗിച്ച് വാങ്ങിയ സാധനങ്ങളുടെ വിവരങ്ങൾ എന്നിവ റേഷൻ കാർഡിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഉപഭോക്താക്കളെ ദാരിദ്ര്യരേഖ അടിസ്ഥാനമാക്കി APL BPL എന്നീ രണ്ടായി തിരിച്ചിരിക്കുന്നു. BPL റേഷൻ കാർഡുകൾക്ക് പുറം കവറിന് പിങ്ക് കവറും APL റേഷൻ കാർഡുകൾക്ക് പുറം കവറിന് ഇളം നീല നിറവുമായിരിക്കും. കൂടാതെ സംസ്ഥാന സർക്കാർ കൂടുതൽ 2 വിഭാഗങ്ങളെ കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ്, ടെലിഫോൺ കണക്ഷൻ, പാസ്പോർട്ട്, ബാങ്ക് അക്കൗണ്ട്, ഗ്യാസ് കണക്ഷൻ എന്നീ വിവിധ സർക്കാർ സേവനങ്ങൾ തുടങ്ങി പല സേവനങ്ങൾക്കുമുള്ള തിരിച്ചറിയൽ കാർഡായും ഇത് ഉപയോഗിച്ചു വരുന്നു. കേരളത്തിൽ 99% റേഷൻ കാർഡ് ഉടമകളും 85% അംഗങ്ങളും ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.